ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടി ക്രാഫ്റ്റ് ക്ലാസ്. കുട്ടി ക്രാഫ്റ്റ് ക്ലാസ് എന്നൊരു കുട്ടി ക്രാഫ്റ്റ് ആണ്. 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ക്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം ആൻഡ് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. വേണ്ട, ഇതൊരു പഴയ ടിന്നാണ് കേട്ടോ. പഴയ ടിന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ മുളകുപൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ടിന്നൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കളഞ്ഞിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ അതിലൊന്നും എടുത്ത് അതിനൊരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡിങ് 2 കോട്ട് അടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബോട്ടിലിലോ ടിന്നിലോ ഒക്കെ നമ്മൾ കളർ ചെയ്യുമ്പോൾ സ്പോഞ്ച് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് തീരുകയും ചെയ്യും, നല്ല ഫിനിഷിങ് വരും. അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് നേരം എടുക്കുകയും ചെയ്യും, അത്ര ഫിനിഷിങ് വരില്ല എനിക്ക് തോന്നുന്നു. ഇങ്ങനെ നിറച്ച് വര വര പോലെ വരും. അപ്പോൾ നമ്മൾ സ്പോഞ്ചാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീരുകയും ചെയ്യും, നല്ല ഫിനിഷിങ് ഉണ്ടാവും. അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കി 2 കോട്ടം അടിച്ചു. അതിനുശേഷം ഞാൻ അതിന് മേലെ ഒരു സ്പൂണിൻ്റെയും ഒരു നൈഫിൻ്റെയും ഒരു ഫോക്കിൻ്റെയും പിക്ചർ വരച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം എന്തിനാണ് ഇത് ഈ പടം വരയ്ക്കുന്നതെന്ന് അല്ലേ. അപ്പം ഞാൻ ഇതിൽ സ്പൂൺ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഞങ്ങളുടെ വീട്ടിലെ സ്പൂണൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ ടിൻ അത്ര ചെറുതാണ്, അപ്പോൾ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹാൻഡ്മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഹാൻഡ്മെയ്ഡ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. നമ്മളുണ്ടാക്കി നമ്മുടെ അടുക്കളയിലൊക്കെ വയ്ക്കുന്നു, വീട്ടിൽ വരുന്നവർ ചോദിക്കുന്നു നല്ല ഭംഗിയുണ്ടല്ലോ എവിടെ നിന്നാന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഹാൻഡ്മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം സ്പൂൺ ചെയ്ത് കഴിഞ്ഞു, അടുത്തത് നൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പെയിൻറ് ചെയ്ത് തന്നെ ഉടനെ തന്നെ ഗ്ലിറ്റർ പൗഡറും കൂടെ യൂസ് ചെയ്തു, കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഗ്ലിറ്റർ പൗഡർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പെയിൻറ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഗ്ലിറ്റർ പൗഡർ ഇടണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പെയിൻറ് ഉണങ്ങാൻ നോക്കണം, അതിന് ശേഷം ഗം തേച്ച് വീണ്ടും ഗ്ലിറ്റർ പൗഡർ ഇട്ട് വീണ്ടും ഉണങ്ങാൻ നോക്കിയിരിക്കണം. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പെയിൻറ് ചെയ്തതിന് ഉടനെ തന്നെ ഗ്ലിറ്റർ പൗഡർ ഇടുകയാണെങ്കിൽ ഈ പെയിൻറ്റിൻ്റെ ഒപ്പം തന്നെ ഗ്ലിറ്റർ പൗഡറും കൂടെ ഡ്രൈ ആയിട്ട് വരും. പിന്നെ നമ്മളതിന് ഗമ്മൊന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ കണ്ടു എൻ്റെ ഗ്ലിറ്റർ പൗഡറിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കിങ്ങനെ ബോട്ടിൽ ഗ്ലിറ്റർ പൗഡർ കിട്ടുന്നത്. എപ്പോഴും ഞാൻ ഗ്ലിറ്റർ വാങ്ങുമ്പോൾ ഇതിന് പാക്കറ്റായിട്ട് എനിക്ക് കിട്ടാറ്. അപ്പോൾ മേത്തും കയ്യിലും എല്ലായിടത്തും ആവും. അപ്പോൾ എനിക്ക് ദേഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലിറ്റർ അധികം യൂസ് ചെയ്യാറില്ല. പക്ഷേ ഞാനൊരു പ്രാവശ്യം എനിക്കിങ്ങനെ ഇത് ബോട്ടിലിൽ കണ്ടപ്പോൾ ഞാനത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെങ്കിലും ഇതുപോലെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് അത് ഉപകാരമായത്. അപ്പോൾ ഞാനൊരു ഗോൾഡൻ കളറൊക്കെ കൊടുത്തെങ്കിൽ ആ ഗോൾഡൻ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഗോൾഡൻ ഷെയ്ഡ് സോറി ഗോൾഡൻ ഗ്ലിറ്റർ പൗഡർ യൂസ് ചെയ്തത്. അപ്പോൾ പെയിൻറ് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇട്ടു. ഇതിന് ഞാൻ വെയിലത്ത് വെച്ചു, നല്ല വേനൽക്കാലമല്ല. അപ്പോൾ വേഗം ഉണങ്ങാൻ വേണ്ടി ഞാൻ വെയിലത്ത് വെച്ചു. അപ്പോൾ എൻ്റെ പെയിൻറ്റിങ് ഏകദേശം തീരാറായി. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇത് ഗ്ലിറ്റർ പൗഡർ ഇട്ടിട്ട് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഇതിനൊക്കെ ഒരു കാർട്ടൂൺ പിക്ചേഴ്സ് ആക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് കൈയും കാലും കണ്ണും മൂക്കും ഒക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഗ്ലിറ്റർ ഉണങ്ങിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ ഗ്ലിറ്റർ ആവും. അപ്പോൾ ഗ്ലിറ്റർ ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ പുറത്തായിരിക്കുന്ന ഗ്ലിറ്റർ പൗഡറൊക്കെ ബഡ്സൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ അതിന് കൈയൊക്കെ ഒന്ന് വരച്ചു. കാല് വരച്ചില്ല, കൈകളൊക്കെ വരച്ചു. അപ്പോൾ കൈ വരച്ചപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായിട്ടാണ് വരച്ചേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചേർന്ന് നിൽക്കുന്ന പിക്ചേഴ്സായിട്ടാണ് വരച്ചത്. ചെറിയൊരു ഫ്രണ്ട്ഷിപ്പ് മോഡിൽ കണ്ടോ, കൈയൊക്കെ ഈസി ആയിട്ട് വരച്ചു. അപ്പോൾ അതിൽ ഗ്ലിറ്റർ പൗഡർ ഇട്ടില്ല കേട്ടോ. ഇനി കണ്ണാണ്. അപ്പോൾ കണ്ണിന് ഞാൻ ഫാബ്രിക് പെയിൻ്റ് ഒന്നും യൂസ് ചെയ്തില്ല, വൈറ്റ്നറാണ് എടുത്തത്. വൈറ്റ്നർ എടുത്ത് എല്ലാത്തിനും ഞാൻ കണ്ണ് വരച്ചു, വൈറ്റ് കളർ കണ്ണ് വരച്ചു. അതിനുശേഷം അതിനകത്ത് ഞാൻ ബ്ലാക്ക് പെയിൻ്റ് ഉപയോഗിച്ച് ഫാബ്രിക് പെയിൻ്റ് തന്നെ കേട്ടോ പെയിൻ്റ് യൂസ് ചെയ്ത് അതിനകത്ത് ചെറിയ ചെറിയ ഡോട്ട്സും ഐബ്രോസും ഒക്കെ വരച്ചു. എന്താ കണ്ടോ, ഈസി ആയിട്ട് കണ്ണ് വരയ്ക്കുക. അപ്പോൾ വൈറ്റ്നറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ. വൈറ്റ്നർ ഞാൻ അതുപോലെ തന്നെ നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ട് വൈറ്റ് ഡോട്ട് ഇടാൻ വേണ്ടി ഞാൻ വൈറ്റ്നർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് ബുക്കിൽ കറക്ഷൻ മാത്രമല്ല, വൈറ്റ്നർ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഐബ്രോസ് ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്ത് ഐബ്രോസ് വരച്ചു. കാർട്ടൂൺ പിക്ചേഴ്സ് എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കാർട്ടൂൺ പിക്ചേഴ്സാണ് ഞാൻ കൂടുതലും വരയ്ക്കാറ്. കണ്ടോ, റെഡി ആയിട്ടില്ല. ഇനി ഒന്നുകൂടി ഉണ്ട് ബാക്കി മൗത്ത്. ഓക്കെ, അപ്പം ഞാൻ ചുണ്ട് മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ അതിന് റെഡ് ഫാബ്രിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്ത് സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്പൂണും ഫോക്കും നൈഫാണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ ടിന്നർ റെഡിയായി. നല്ല ഭംഗിയിലുള്ള ഒരു കാർട്ടൂൺ പിക്ചേഴ്സ് എന്താ കണ്ടോ,
5 minutes കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഉണങ്ങാനുള്ള സമയം മാത്രമേ ഉള്ളൂ നമുക്ക് മെനക്കേടായിട്ട് തോന്നുന്നത്, കാരണം സ്പോഞ്ച് വെച്ച് യൂസ് ചെയ്താണ് പെട്ടെന്ന് പെയിൻറ് ചെയ്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഏകദേശം എൻ്റെ സ്പൂൺ വെക്കാനുള്ള ബോട്ടിൽ റെഡിയായി. എന്താ ഇപ്പോൾ റെഡിയായി. പക്ഷെ എനിക്ക് എന്തോ ഒരു കുറവ് പോലെ തോന്നി. അതെന്താണെന്ന് വെച്ചാൽ മുകളിൽ ആ നമ്മൾ മൂടി വെച്ച് അടയ്ക്കുന്ന ഭാഗം കുറച്ച് വൃത്തികേടായിട്ട് തോന്നിയപ്പോൾ ഞാൻ അതിലും കൂടെ ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ ഗോൾഡൻ നമ്മളിപ്പോൾ സ്പൂണിനൊക്കെ കൊടുത്ത ഗോൾഡൻ പെയിൻറ്റ് ലൈൻസ് താഴത്തെ ലൈൻ്റെ അകത്തും മുകളിലത്തെ ലൈൻ്റെ അകത്തും കൊടുത്തു. അതിൽ ഗ്ലിറ്റർ പൗഡറൊന്നും ഇട്ടില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ ഷെയ്ഡ് മാത്രം കൊടുത്തു. എന്താ അപ്പോൾ എൻ്റെ സ്പൂൺ ഹോൾഡർ ഇവിടെ റെഡിയായി. എത്ര പെട്ടെന്നാണ് റെഡിയായാലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പോളിഷ് ചെയ്യണം അവസാനം. അപ്പോൾ ഈ പെയിൻറ്റ് ചെയ്തൊന്നും പോയില്ല, കുറച്ച് ഗ്ലേസിങ് ഉണ്ടാവും, നനഞ്ഞാലൊന്നും പ്രശ്നമില്ല. അപ്പോൾ കുറച്ചും കൂടി ഫിനിഷിങ് ലുക്ക് വരണമെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ.